സിനിമ കരിയറിൽ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഒരു സിനിമയായിട്ട് ഇന്ന് നിലനിൽക്കുന്നൊരു സിനിമയാണ് സൂര്യമാനസം. നമസ്കാരം, ഞാൻ വിജി തമ്പി. സൂര്യമാനസം എന്ന എൻ്റെ സിനിമ എൻ്റെ ഒരു സംവിധായകൻ എന്ന നിലയിൽ എൻ്റെ കരിയറിലെ 9-ാമത്തെ സിനിമയാണ്. എപ്പോഴും 9 എന്ന് പറയുന്നത് എൻ്റെ ഒരു വലിയ ലക്കി നമ്പറായിട്ട് ഞാൻ കാണുന്നതാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ ഒരു സിനിമാ കരിയറിൽ ഏറ്റവും ഓർമ്മിക്കപ്പെടുന്ന ഒരു സിനിമയായിട്ട് ഇന്ന് നിലനിൽക്കുന്നൊരു സിനിമയാണ് സൂര്യമാനസം. ഒരുപാട് പ്രത്യേകതകളുണ്ടായിരുന്നു ആ സിനിമയ്ക്ക്, എല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ട് വന്ന് ചേർന്നതാണ്. ആ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് അതിനു മുമ്പ് മമ്മൂക്കി വെച്ച് രണ്ട് വളരെ പ്രസിദ്ധങ്ങളായ രണ്ട് സിനിമകൾ, അദ്ദേഹത്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും നോട്ടബിളായിട്ടുള്ള തനിയാവർത്തനം എന്ന സിനിമയും മുദ്ര എന്ന സിനിമയും നിർമ്മിച്ച നന്ദകുമാർ എന്ന് പറയുന്ന നന്ദന ഫിലിംസ് ആലപ്പുഴ, അദ്ദേഹമാണ് സൂര്യമാനസത്തിൻ്റെ പ്രൊഡ്യൂസർ. സൂര്യമാനസം എന്ന സിനിമ ആക്ച്വലി ഞാൻ കമ്മിറ്റ് ചെയ്യുന്നത് എൻ്റെ 2-ാമത്തെ സിനിമ കഴിഞ്ഞ സമയത്താണ്. വിറ്റ്നസ് എന്നെൻ്റെ സിനിമ റിലീസ് ചെയ്ത സമയത്താണ് നന്ദകുമാർ എന്നെ കോണ്ടാക്റ്റ് ചെയ്യുന്നതും മമ്മൂക്കി വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റി സംസാരിച്ചതും. അത് കഴിഞ്ഞ് 5-6 സിനിമകൾ ചെയ്തു, കാരണം മമ്മൂക്കയുടെ ഡേറ്റ് കിട്ടണം, പിന്നെ സബ്ജക്റ്റ് സ്ക്രിപ്റ്റ് എല്ലാം റെഡിയാവണം. അങ്ങനെ ഞങ്ങൾ പല ആൾക്കാർ ആരെ കൊണ്ട് എഴുതിക്കാം എന്നുള്ള രീതിയിൽ പല ആലോചിച്ചു. അങ്ങനെയാണ് സാബ് ജോണിൽ ചെന്ന് നിന്നത്, ചാണകൻ എന്ന സിനിമ എഴുതിയ സാബ് ജോൺ. സാബ് ജോണുമായിട്ട് ആലോചിച്ചു, പല പല കഥകളും ആലോചിച്ചു. ആ പല പല കഥകളും മമ്മൂക്കയായിട്ട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ മമ്മൂക്ക മനസ്സിൽ ആഗ്രഹിച്ചത് ഒരു വ്യത്യസ്തമായ സിനിമ എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അത് ഞങ്ങൾക്കും അങ്ങനെ ആഗ്രഹമുണ്ടായിരുന്നു, കാരണം മമ്മൂക്കയെ പോലൊരു നടൻ ഒരുപാട് തരത്തിലുള്ള വേഷങ്ങൾ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തെ വെച്ച് ചെയ്യുമ്പോൾ ഒരു എന്തെങ്കിലും ഒരു വെറൈറ്റി വേണമെന്ന് എനിക്ക് മനസ്സിലാഗ്രഹമുണ്ടായിരുന്നു. അതുതന്നെയായിരുന്നു, അത് എന്തായാലും സാന്ദർഭിക വശാൽ അതങ്ങനെ വന്ന് ഭവിക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് സാബ് ജോൺ സൂര്യമാനസം എന്ന സിനിമയിലെ ഒരു കഥയുടെ ഒരു ത്രെഡ് മാത്രം, ഒരു അമ്മയും മകനുമായിട്ടുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ കഥ, ഒരു 6-വയസ്സുകാരൻ്റെ ബുദ്ധിയും ഒരു 5-ആളിൻ്റെ കരുത്തുമുള്ള മകൻ, അങ്ങനെ ഒരു മകന് അമ്മ മാത്രം, അമ്മയ്ക്ക് മകൻ മാത്രം. ഈ മകൻ കാണിക്കുന്ന പ്രശ്നങ്ങൾ കാരണം, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അയാളൊരു വളരെ സോഫ്റ്റായിട്ടുള്ള വ്യക്തിയാണ്, പക്ഷേ അയാൾ ഈ പറഞ്ഞ അയാളുടെ ഈ ഒരു 6-വയസ്സുകാരൻ്റെ ഒരു ചാപല്യങ്ങളും ഈ 5 ആൾക്കാരുടെ ആളിൻ്റെ ആരോഗ്യം കൂടെ വരുമ്പോൾ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ. അപ്പോൾ അയാളുടെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ 6 വയസ്സ് ആ പ്രായത്തിലുള്ള കുട്ടികളാണ്. അത്തരം കുട്ടികളുമായിട്ട് ഇയാൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അത് ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കി അങ്ങനെ ഓരോ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു അമ്മയുടെ ഏറ്റവും ഒരു ദൈന്യത മാറുന്ന മുഖമായിരുന്നു ആ സിനിമ. ആ ഈ മകനെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരിക. അപ്പോൾ അതിൽ ഒരുപാട് പ്രത്യേകതകൾ ഈശ്വരാനുഗ്രഹത്താൽ ആ സിനിമയ്ക്ക് വന്ന് ഭവിച്ചു. ഒരു പ്രത്യേക ഗെറ്റപ്പിൽ മമ്മൂക്ക, എനിക്ക് തോന്നുന്നു മമ്മൂക്ക മലയാളത്തിലെ ഏറ്റവും എന്താ പറയുക, സുന്ദരനായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും മാൻലി ആയിട്ടുള്ളൊരു ഹീറോയാണ് അദ്ദേഹം. ആ മാൻലി എല്ലാം മാറ്റി ഒരു വളരെ വിരൂപമായ ഒരു രൂപത്തിലേക്ക് വന്ന് അഭിനയിച്ചൊരു കഥാപാത്രമാണ് പുട്ടുറുമീസ്. അന്ന് ഒരുപാട് പേര് പുട്ടുറുമീസ് എന്നാണ് എൻ്റെ പേരിങ്ങനെ ആലോചിച്ചിരുന്നത്. അതിനൊരു പ്രത്യേക കാരണം കൊണ്ടാണ് സൂര്യമാനസം എന്ന സിനിമയ്ക്ക് ആ പേര് വന്ന് ചേർന്നത്. അങ്ങനെ ഒത്തിരി പേര്, അങ്ങനെ ഒരുപാട് പേര് ആ സിനിമയിൽ സഹകരിച്ചു. എനിക്ക് തോന്നുന്നു ഈ മമ്മൂക്കയുടെ പുട്ടുറുമീസിൻ്റെ അമ്മയായിട്ട് ആരെ കാസ്റ്റ് ചെയ്യുന്നു ഒരുപാട് ആലോചിച്ചു, കാരണം മലയാളത്തിലെ ഒരുപാട് അമ്മ, സ്ഥിരം അമ്മ ആൾക്കാരൊപ്പം, സുമാരി ചേച്ചി, ഇളവ ചേച്ചി അല്ലെങ്കിൽ ഗൗരവനമ്മ ചേച്ചി, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടൊരമ്മ, ഒരു പുട്ടുറുമീസിൻ്റെ അമ്മയായിട്ടാണ് തോന്നണം എന്നുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ആലോചിച്ചിട്ടാണ്. അന്ന് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹീറോയിനായിരുന്നു, പിന്നെ ആ ഹീറോയിൻ നിന്ന് മാറി മറ്റ് വേഷങ്ങളൊന്നും ചെയ്യാതെ മാറി നിന്ന ശ്രീമതി ശൗക്കാർ ജാനകി, അവരെയാണ് നമ്മൾ അമ്മയുടെ വേഷത്തിലേക്ക് കൊണ്ടുവന്നത്.
അതോടൊപ്പം തന്നെ സൗന്ദര്യനിലെ മറ്റൊരു വലിയ വില്ലൻ രഘുവരൻ ആണ് അതിൽ പ്രതിനായക വേഷം ചെയ്തത്. പിന്നെ അതിൽ മ്യൂസിക് ചെയ്തത് അന്ന് സൗത്ത് ഇന്ത്യയിൽ അറിയപ്പെട്ട് വരുന്ന ഇന്നിപ്പം ഏറ്റവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൽ ഒരാളായ ബാഹുബലിയുടെയൊക്കെ മ്യൂസിക് ഡയറക്ടർ ചെയ്ത കീരവാണിയാണ് അതിൽ പാട്ടുകൾക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഫോട്ടോഗ്രാഫി നിർവഹിച്ചിരിക്കുന്നത് ജയന വിൻസെൻ്റാണ്. ആർട്ട് ഡയറക്ടർ സാബു സിറിലാണ്. എഡിറ്റിംഗ് ശീകർ പ്രസാദ്. അങ്ങനെ ഒരുപാട് നല്ല ഒരുപാട് ടെക്നീഷ്യൻസിൻ്റെ ഒരു സംഗമം കൂടിയായിരുന്നു സൂര്യമാനസം എന്ന സിനിമ. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് കമ്പോസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ മദ്രാസിൽ കീരവാണിയുടെ സ്റ്റുഡിയോയിൽ പോയി. അപ്പോൾ അതിലെ തരളിതിരാവിൽ മയങ്ങിയോ എന്നുള്ള ഇപ്പോഴും ഏറ്റവും ഹിറ്റായിട്ടുള്ള പാട്ട്, ആ പാട്ടിൻ്റെ സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തു. ഞാനുണ്ടായിരുന്നു, കൈതപ്പം തിരുമേനി ഉണ്ടായിരുന്നു, പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം കീരവാണി ആവശ്യപ്പെട്ട് എനിക്ക് രണ്ട് ദിവസം സമയം വേണം, ഞാനത് ട്യൂൺ ചെയ്ത് ഞാൻ നിങ്ങളെ വിളിക്കാം, അപ്പോൾ ഒന്ന് കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ രണ്ട് ദിവസം ഞങ്ങൾ മദ്രാസിനെ കറങ്ങി തിരിഞ്ഞൊക്കെ നിന്നിട്ട് തിരിച്ചൊന്ന് കേൾക്കാൻ വേണ്ടി ചെന്നപ്പോൾ 23 തരത്തിലുള്ള പല്ലവികളാണ് അദ്ദേഹം ആ ഒരു സിറ്റുവേഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരുന്നത്. 23 കേട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷനായത്, ഏതെടുക്കും, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. അവസാനം ഞാനും കൈതപ്പം തിരുമേനിയും കീരവാണിയോട് തന്നെ പറഞ്ഞു, നിങ്ങൾക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട 5 സെലക്ട് ചെയ്യാം, അതിൽ നിന്ന് ഞങ്ങളൊരെണ്ണം സെലക്ട് ചെയ്യാം. 23 നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന്. അങ്ങനെ അദ്ദേഹം 5 പറഞ്ഞു തന്നതിൽ നിന്നാണ് ഒരെണ്ണം ഞങ്ങൾ തിരഞ്ഞെടുത്തതാണ്, തരളിതിരാവിൽ എന്ന് പറഞ്ഞ ആ പാട്ടിൻ്റെ ട്യൂൺ. അത് കൈതപ്പുറം അദ്ദേഹത്തിൻ്റെ ചെറിയ ടേപ്പിൽ റെക്കോർഡ് ചെയ്തെടുത്തു. ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. അപ്പം കൈതപ്പുറം പറഞ്ഞ്, ഞാൻ കുറച്ച് നേരം ഒന്ന് നോക്കട്ടെ, പല്ലവി ഒന്ന് എഴുതി നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ അടുത്ത റൂമിലേക്ക് പോയി. ഞാൻ എൻ്റെ മുറിയിലേക്കും പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു പല്ലവി ഞാനൊന്ന് കുറിച്ചിട്ടുണ്ട്, നമുക്കൊന്ന് നോക്കിയാലോ എന്ന്. ശരിയാക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എൻ്റെ മുറിയിലേക്ക് വന്നു. അങ്ങനെ അദ്ദേഹം ആ പല്ലവി ആ ട്യൂണനുസരിച്ച് മൂളി. തരളുടെ രാവിൽ മയങ്ങിയോ സൂര്യമാനസം, വഴിയറിയാതെ വിതമ്പിയോ മേഘനൊമ്പരം. അപ്പം ഞാൻ പറഞ്ഞു, ഇതിലിപ്പോൾ പല്ലവി മാത്രമല്ല, ഇതിലിപ്പോൾ എൻ്റെ പടത്തിൻ്റെ ടൈറ്റിൽ എനിക്ക് കിട്ടിയിരിക്കുകയാണ്, തരളുത് രാവിൽ മയങ്ങിയോ സൂര്യമാനസം. സൂര്യമാനസം എന്ന് പറയുന്നത് ആ പുട്ടുർമീസിൻ്റെ മനസ്സാണ്. കാര്യം കത്തിക്കൊണ്ടിരിക്കുന്ന ആ, അല്ലെങ്കിൽ അത്രയും തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൂര്യൻ്റെ മനസ്സാണ് ആ പുട്ടുർമീസിനുണ്ടായിരുന്നത്. അതാണ് ഞങ്ങളപ്പോൾ അപ്പം തന്നെ ടൈറ്റിൽ ഫിക്സ് ചെയ്തത്, സൂര്യമാനസം എന്നുള്ളത്. അപ്പോൾ തന്നെ മമ്മൂക്ക് വിളിച്ചു പറഞ്ഞു, മമ്മൂക്ക് പറഞ്ഞു നല്ല ടൈറ്റിലാണ്, പ്രൊഡ്യൂസറെ വിളിച്ചു പറഞ്ഞു, ബിളി ഹാപ്പി. അങ്ങനെയാണ് ആ സൂര്യമാനസം എന്ന ടൈറ്റിലുണ്ടാവും. ഒരുപാട് പ്രത്യേകതകൾ ആ പടത്തിനുണ്ടായി. ഈശ്വരൻ അനുഗ്രഹത്താൽ ആ പടം വളരെ ശ്രദ്ധിക്കപ്പെടുന്നു, ഇപ്പോഴും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നു. ഇപ്പോൾ 28 കഴിഞ്ഞിരിക്കുന്നു ആ ചിത്രം തിയേറ്ററുകളിലെത്തിയിട്ട്. ഇപ്പോഴും ആ ചിത്രം ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മമ്മൂക്കയോടൊപ്പം ഒരു സിനിമയെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ, അടുത്തൊരു സിനിമ ചെയ്യാനുള്ള അവസരം ഈശ്വരൻ തന്നിട്ടില്ല, അതും സമീപഭാവിയിൽ ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അന്ന് ഈ പറഞ്ഞ പോലെ മമ്മൂക്കയ്ക്ക് ഒരു ഗെറ്റപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അന്ന് ഇതുപോലെ ഈ സോഷ്യൽ മീഡിയ ഒന്നും അത്ര വന്നിട്ടില്ല, മൊബൈൽ പോലും ഇല്ല അന്ന്. അന്ന് ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അന്ന് ഈ നാന, വെളിനക്ഷത്രം, അങ്ങനെ രണ്ട് മാഗസീൻസാണ് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ സിനിമ മേഖലയിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ രണ്ടിൻ്റെയും കവറായിട്ട് ഈ പടം കൊടുത്തിട്ട് ഈ ആളിനെ അറിയാമോ എന്ന് ചോദിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ അത്രത്തോളം ഒരു മേക്ക് ഓവർ ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ ക്യാരക്ടറിന്. എനിക്ക് തോന്നുന്നു പുള്ളി ഒരു രൂപം വ്യത്യസ്തമാക്കി ചെയ്ത ആദ്യത്തെ സിനിമയാണ്. പിന്നെയാണ് പൊന്തമ്മാട, അങ്ങനെ ഒത്തിരി സിനിമകളതിന് ശേഷം അദ്ദേഹം ചെയ്തു. അതെല്ലാം കൊണ്ട് തന്നെ ഒരു വളരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയായി. പാട്ടുകളുടെ കാര്യത്തിലായാലും ശരി, എൻ്റെ ഫോട്ടോഗ്രാഫിയുടെ കാര്യത്തിലായാലും ശരി, എല്ലാ കാര്യത്തിലും അതൊരു ഒരു ശ്രദ്ധിക്കപ്പെട്ട സിനിമയായി. അതിൽ വളരെ സന്തോഷം.